കേന്ദ്ര കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള കേരള സർക്കാരിന്റെ ശുപാർശ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തള്ളിയത് ശരിയോ തെറ്റോ? ഈ ചോദ്യമാണ് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനായി സഭ വിളിച്ചു ചേർക്കാനായിരുന്നു സർക്കാർ ശുപാർശ. എന്നാൽ പ്രത്യേക സമ്മേളനം ചേരേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ അനുമതി നിഷേധിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ ഒരു ഗവർണർ തള്ളുന്നത്. ഇന്നലെ വൈകിട്ട് വരെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമായിരുന്നു രാജ്ഭവനിൽ നിന്നുള്ള അസാധാരണ നടപടി വന്നത്. ഈ സാഹചര്യത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ഉണ്ടാകില്ലെന്ന് സ്പീക്കറുടെ ഓഫീസും വ്യക്തമാക്കി. കാർഷിക നയങ്ങൾ പാസാക്കിയിട്ട് മാസങ്ങളായി. കർഷക സമരം ആരംഭിച്ചിട്ടും ദീർഘനാളായെന്നിരിക്കെ അടിയന്തരമായി നിയമസഭ സമ്മേളിക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ഗവർണർ ആരാഞ്ഞു. ഗവർണറുടെ തീരുമാനത്തിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആവശ്യപ്പെടുന്നത്. ഡൽഹിയിലെ കർഷക സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ചാണ് നിയമസഭാ സമ്മേളനം ചേരാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ശുപാർശ ഗവർണർ മടക്കുകയാണ് ചെയ്തത്. അടിയന്തരമായി നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള സാഹചര്യം ആരാഞ്ഞായിരുന്നു ഗവർണറുടെ നടപടി. കർഷക സമരം അടിയന്തര സാഹചര്യമാണെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കാനുമാണ് സമ്മേളനം ചേരുന്നതുമെന്നാണ് സർക്കാർ മറുപടി നൽകിയത്. തുടർന്ന് ഇന്നലെ വൈകിട്ട് മന്ത്രി സുനിൽകുമാർ നേരിട്ട് രാജ്ഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും ഗവർണർ സമ്മേളനാനുമതി നിഷേധിക്കുകയായിരുന്നു. പ്രത്യേക സമ്മേളനം അനുവദിക്കാത്ത സാഹചര്യത്തിൽ അടുത്ത മാസം 8 ബജറ്റ് സമ്മേളനം ചേരുമ്പോൾ കേന്ദ്ര നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കാനുള്ള ഉറച്ച നിലപാടിലാണ് കേരള സർക്കാർ. നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തു. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. രാഷ്ട്രപതിയും ഗവർണറും മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. ഗവർണർ തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കുകയാണെന്ന് UDFും ആരോപിച്ചു. നിയമസഭയിലെ മെമ്പേഴ്സ് ലോഞ്ചിൽ ഇന്ന് തന്നെ സമ്മേളിച്ച് പ്രമേയം പാസാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഗവർണറുടെ തീരുമാനത്തിനെതിരെ UDFും രംഗത്ത് വന്നതോടെ സംസ്ഥാനത്ത് അസാധാരണ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഗവർണർക്കെതിരെ സർക്കാരും BJP ഒഴികെയുള്ള പ്രതിപക്ഷവും നേർക്കുനേർ പൊരുതുകയാണ്. മുമ്പ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും നിയമസഭ പ്രമേയം പാസാക്കിയത് ചോദ്യം ചെയ്തും ഗവർണർ രംഗത്ത് വന്നിരുന്നു.